സുമേഷും രമേഷിലെ നാല് നായികമാരിലെ ഒരു നായികയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശൈത്യയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു അവർ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, ഇനിയിപ്പോ വെയിറ്റിംഗ് ആണ്, 26-ാം തീയതി റിലീസിന് വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇതിന് മുൻപ് ഏതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമ? ഇത് എത്രാമത്തെ സിനിമയായിരുന്നു? അഞ്ചാമത്തെ ഫിലിമാണ്. ഇതിനു മുന്നേ മഞ്ജു വാര്യറുടെ കൂടെ ഫസ്റ്റ് ഫിലിം ചെയ്തത് ജോ ആൻഡ് ദി ബോയ്. മഞ്ജു വാര്യറുടെ കൂടെയായിരുന്നു ഫസ്റ്റ് ഫിലിം. പിന്നെ സെക്കൻഡ് ഫിലിം കിങ് ലയർ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ തേർഡ് ഹീറോയിനായിട്ടൊരു ഫിലിം ചെയ്തു, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. പിന്നെ നാലാമത് വേറൊരു ഫിലിം കൂടി ചെയ്തു. ഇത് അഞ്ചാമത്തെ ഫിലിം. ഓക്കെ, എത്ര ഫിലിം ഇനി റിലീസിനുണ്ട്? ഇനി ഒരെണ്ണം ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ റിലീസിന്. ഇനി ഷൂട്ട് 25th തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മഴവിൽ മനോരമയിലെ പ്രോഗ്രാം വന്നിട്ടായിരുന്നു, എങ്ങനെയായിരുന്നു അവിടെ എത്തിപ്പെട്ടത്? ഞാൻ ആക്ച്വലി ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ ആക്ടിംഗ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് മഴവിൽ മനോരമയിലാണ് വന്നത്, വേറൊരു പ്രോഗ്രാമില്. അത് കഴിഞ്ഞിട്ട് ഏഷ്യാനിൽ പോയി കോമഡി സ്റ്റാർസ്. പിന്നെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ നടന്നാണ് വരുന്നത്. പിന്നെ അവിടുന്ന് ഇപ്പൊ വീണ്ടും മഴവിൽ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ചാനലിലൊക്കെ കേറി ഇറങ്ങിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് കോമഡി തന്നെയാണോ? ഇല്ല, ഞാൻ കോമഡി സ്റ്റാർസിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ കോമഡി ക്യാരക്ടേഴ്സ് അല്ല ചെയ്യുന്നത്, ക്യാരക്ടർ റോൾസ് ആണ് ചെയ്യുന്നത്. പക്ഷേ പറയുമ്പോൾ കോമഡി. എല്ലാരും ഇങ്ങനെ കോമഡി എന്ന് പറയരുത്, ഞാൻ കോമഡി കോമഡി ചെയ്യാറില്ല. ഇതിലിപ്പോ കോമഡി ആണോ? ഇതില് കോമഡി അല്ല. അല്ല, ഇതിലും കോമഡി അല്ല. ഇതിനകത്ത് ഒരു ക്യാരക്ടർ റോൾ ആണ് ചെയ്യുന്നത്. നീതു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആണ് ചെയ്യുന്നത്. അത് നാട്ടിൻ പുറത്തുള്ളൊരു ഒരു സാധാരണ ഒരു കുട്ടി. സാധാരണ ഒരു കുട്ടി. ഇതേപോലെ അല്ല. ഇതേയല്ല കാര്യം. നമ്മുടെ ഫീലിംഗ് കണ്ടാ മനസ്സിലാവും നമുക്ക്. മനസ്സിലാകും. അപ്പോ നാട്ടിൻ പുറത്തുള്ളൊരു കുട്ടിയാണ് നമ്മുടെ ബാക്കിയുള്ള നായികന്മാരുടെ ഫ്രണ്ട്. അപ്പൊ അങ്ങനെ നാട്ടിൻ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാനായിട്ട് എന്തായാലും സിനിമയിലുണ്ട്. ഫിലിം കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീനാഥേട്ടന്റെ കൂടെയും അതുപോലെ തന്നെ ബാലുവർഗീസിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. അടിപൊളിയാണ്. ബാലുചേട്ടന്റെ കൂടെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കിങ് ലയറിനകത്ത്, അപ്പൊ അതുകൊണ്ട് അറിയാം. പിന്നെ ശ്രീനാഥേട്ടന്റെ കൂടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷേ രണ്ടുപേരും ഭയങ്കരധികം എന്താ പറയാ, ഭയങ്കര കൂളായിരുന്നു. എല്ലാരും ഭയങ്കര ഫ്രീ ആയിരുന്നു. ഇതിലോട്ട് കാസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നത്? ഓഡീഷൻസിലൂടെയാണ്. ഓഡീഷൻസ് ആയിരുന്നു അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും ഓഡീഷൻസ് തന്നെയാണ്. എല്ലാവരും നാല് പേരും ഓഡീഷൻസിലൂടെ. ഓക്കെ, ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ ഏത് ജോണറിൽ വരുന്നായിരുന്നു? ഒരെണ്ണം ഹീറോയിനായിട്ട് ചെയ്തത് ക്രൈം ത്രില്ലർ ആയിരുന്നു. പിന്നെ മഞ്ജു ചേച്ചിയുടെ ഒരു എന്താ പറയാ, ഫാമിലി എന്റർടൈൻമെന്റ്. കിങ് ലയർ കോമഡി. കോമഡി അറിയാലോ. അങ്ങനെ. ഓക്കെ, ഫസ്റ്റ് തൊട്ട് ചെറുപ്പം മുതലേ ഇതിനോട് പാഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? മീൻസ് എനിക്ക് ആക്ടിങ് ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കിയത് എപ്പോഴായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ മോണോ ആക്ട്, ക്ലാസിക്കൽ ഡാൻസ് എല്ലാത്തിനും. അതെ അതെ, ചെറുതായിട്ട്. ഞാൻ പഴയ ഒരു കലാതിലകായിരുന്നു. ഞാൻ തന്നെ എപ്പോഴും ബൂസ്റ്റ് ചെയ്താൽ ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ മോണോ ആക്ട് സാറ് പറഞ്ഞു, ഇങ്ങനെ ചാനലിലൊരു ഡാൻസിന് കളിക്കാൻ ഒരു കുട്ടീനെ വേണം, നീ പോകുന്നോ ചോദിച്ചു. ക്ലാസ്സിൽ അങ്ങനെ സമയത്താണ് ഈ ഒരു ചാൻസ് വരുന്നത്. അങ്ങനെ പോയി. അത് ഏതായിരുന്നു? ചാനലായിരുന്നു മഴവില്ല തന്നെ. എയ്റ്റ് സ്റ്റാൻഡേർഡിലാണോ മഴവില്ല വരുന്നത്? ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 24. ഇപ്പൊ ഞാൻ LLB ചെയ്തോണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയർ. അങ്ങനെ. അപ്പൊ രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു? എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. അവര് കേൾക്കണ്ട. പക്ഷെ കോളേജിൽ നല്ല സപ്പോർട്ട് ആട്ടോ. സ്കൂളിലായിരുന്നപ്പോഴും സ്കൂള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കോളേജിൽ ചെറുപ്പം മുതലേ കലോത്സവം നടക്കുന്നവരെ ലൈഫ് അറിയാം. ഓൾമോസ്റ്റ് ക്ലാസ്സിൽ എത്ര അറ്റൻഡൻസ് ഉണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കോളേജിൽ വന്നൊരു സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോ തന്നെ അറ്റൻഡൻസിന്റെ ഷോർട്ടേജ് വന്നു. സാറ് പോണോ അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടു. ഗ്യാപ്പ് ഒരു അഞ്ചാറ് അല്ല, അഞ്ചല്ല, ഒരു 4 വർഷത്തോളം ചാനലിലൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഈ ഫിലിം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഫിലിം ഒരു 2 ഇയേഴ്സിന് മുമ്പ് ഷൂട്ട് ചെയ്തതായിരുന്നു. ആ സമയത്ത് ഞാൻ ഭയങ്കര വലിഞ്ഞിട്ടായിരുന്നു. പുതിയതാണോ? പുതിയ ഹെയർ സ്റ്റൈൽ ആണോ?
പുതിയ ഹെയർ സ്റ്റൈലുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ. ഓ, ഫസ്റ്റ് ഇന്റർവ്യൂ. അപ്പോ അതിനകത്താണെങ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞോണ്ട് വന്നത്? മൊത്തം പോയി. അയ്യോ, നമ്മൾ പറഞ്ഞു വന്നത് രണ്ടു വർഷം മുൻപായിരുന്നു. അപ്പൊ ആ സമയത്ത് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ എന്റെ എന്താ പറയാ, ക്യാരക്ടർ റോളിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോഴേക്കും നീ തന്നെയാണോ ഇത്, നീയാണോ നീയാണോ? കാര്യം ഈ ഒരു ലുക്കും ആ ഒരു ലുക്കും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഫിലിമിൽ വേറൊരു വേറൊരു ലുക്കാണ്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര അധികം എക്സൈറ്റ്മെന്റ്. ഓ, എന്താണ് ഞാൻ കാണിച്ചു വെച്ചിരിക്കുന്നത് അറിയാനായിട്ട്, എന്താണ് അവളെ കാണിച്ചു വെച്ചെന്ന് അറിയണമല്ലോ. എന്തായാലും ഫാമിലി ഒക്കെ, ഫാമിലി അച്ഛനും അമ്മ, അച്ഛൻ ബിസിനസ് ആണ്, അമ്മ ഹൗസ് വൈഫ്. എന്റെ കൂടെ ഇങ്ങനെ പറയാൻ നടക്കുന്നു. അമ്മ ഉണ്ടപ്പോ ഞാനിപ്പൊ കണ്ടിരുന്നു. ആക്ച്വലി അമ്മ ഉണ്ടായിരുന്നു. അമ്മയും ഞാനും കൂടിയാണ് നമ്മുടെ ബമ്പർ ചിരിക്കകത്ത് മഴവിൽ മനോരമയിൽ ചെയ്തത്. അമ്മ ഇപ്പൊ ചെറിയൊരു സ്റ്റാറാണ്. ചെറിയൊരു സ്റ്റാറാണ്, വീട്ടിൽ മൊത്തം സ്റ്റാറാണ്. അപ്പൊ ഓക്കെ, ഇപ്പൊ പുതിയ വിശേഷങ്ങൾ, ഇനി വരാനിരിക്കുന്ന സിനിമ ഏതായിരുന്നു? ഇനി വരാനുള്ളത് റോഷന്റെ ആദ്യ പെണ്ണുകാണ്. റോഷൻ എല്ലാം ന്യൂ ഫേസ് ആണ്. അത് എന്താ പറയാ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ല, ടൈറ്റിൽ അനൗൺസ് ചെയ്തതേ ഉള്ളൂ. ഷൂട്ട് 25th തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനാണ് റിലീസ് വേണം. അപ്പൊ പിന്നെ എല്ലാരെയും കൂട്ടി കൊണ്ടുപോകല്ലോ. പ്രൊമോഷൻ ഇനി വേറെ ആളുടെ ആവശ്യമില്ലല്ലോ, ഞാൻ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു. പൊതുവെ ഇങ്ങനെ തന്നെയാണ്, സ്കൂളിലും പഠിച്ചിടത്തും എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കണ്ടിരിക്കുന്നവർക്ക് വേറെ ജഡ്ജ്മെന്റ് ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരുപാട് നല്ല പടങ്ങൾ ഇനി സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫോർ മോർ സിനി അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ടു ആവർ ചാനൽ ആക്ഷൻ ഓൺ ഫ്രെയിംസ് ടിവി.